അങ്ങനെ എപ്പിസോഡിനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ സുൻവാണെങ്കിൽ ആ ഒരു അസോസിയേഷനിലേക്ക് ചേരണമെന്ന് ആ ഒരു പുള്ളിക്കാരത്തി ഇത് പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയും നിനക്കിപ്പോൾ വുമൺ അസോസിയേഷനിലേക്ക് ചേരണമല്ലേ, അത് എന്തുകൊണ്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടും ഈ ഒരു അസോസിയേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ടാന്നൊക്കെ പറയുമ്പോൾ ആ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നുണ്ടാകും അത് മാത്രം തന്നെയാണോ, പിന്നെ ഫാമിലിയുടെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ടാകും അത് നിനക്ക് ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഞാനതിലൊക്കെ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ മറ്റവളാണെങ്കിൽ ആ ഒരു ദാക്യവങ്കാണെങ്കിൽ പറയുമല്ലോ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും ആ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ എല്ലാവരും ആണെങ്കിൽ അവളങ്ങനെ വെൽക്കം ചെയ്യും, വെൽക്കം ചെയ്യുമ്പോൾ അവളെല്ലാവരോടും നന്ദിയൊക്കെ പറയും. അങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങടേക്ക് ദാക്യവങ് വന്നിട്ട് പറയും നീ ശരിക്കും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തിനാ ഒന്നല്ലെങ്കിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനാണോ അതോ സമാധാനപരമായിട്ട് നിൽക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും എന്നാലും നീ പറയാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും നിനക്ക് ശരിക്കും പറഞ്ഞാൽ ലിത്തിയവൻ അറിയില്ല, അവൻ എന്നെ സ്റ്റോക്കിങ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾക്കാണെങ്കിൽ ആകെ ഒരു തമാശയാകും. എന്നിട്ട് പറയും നീ വെറുതെ എങ്ങനെ ഓരോന്നും പറയല്ലേ, ലീത്തിയോ അത്രക്കാരനല്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും നിനക്ക് ശരിക്കും ലീത്തിയവൻ അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും. നീ തന്നെ നോക്കിക്കോ ഞാൻ ഈ അസോസിയേഷനിലേക്ക് ചേർന്നെന്ന് പറയുമ്പോൾ അവൻ്റെ രക്തം കിടന്ന് തിളക്കുന്ന കാണാമെന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു നെയ്ബർ ഏറിമ ചോദിക്കും നീ എന്തിനാ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നത്, നിനക്ക് അനങ്ങാതെ വല്ലോട്ട് തിരുന്നാൽ പോരെന്ന് പറയുമ്പോൾ അവൾ പറയും എനിക്കങ്ങനെ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോരും കേട്ടോ. എന്നിട്ട് ദാക്യോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവളെ ചീത്ത പറയും നീ എന്തിനാ ആ പെണ്ണിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ചീത്ത പറയുമ്പോൾ അവൾ പറയും ഒന്നും മിണ്ടാണ്ടിരിക്കുക അമ്മ എന്തിലാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇനി നിൽക്കും. ആ ഒരു സമയത്ത് തന്നെ അവനാണെങ്കിൽ വിളിച്ചിട്ട് പറയും ഇടി നമുക്കിന്ന് ഡേറ്റിങ്ങിന് പോകാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ഓഫീസിൽ നമ്മുടെ ദാക്യോങ്ങിൻ്റെ ആളാണെങ്കിൽ ഇവൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ വേറൊരു ഫോണോട് ഉണ്ടാവും, അപ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഫോൺ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോയും ഡോക്ടർ കിമ്മും ആണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരുമിച്ചാണ് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നമുക്കൊരിക്കലും ലിത്യോനെ ഇങ്ങനെ സംശയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും നിനക്ക് തന്നെ വിശ്വാസമില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ കയ്യിൽ അധികം തെളിവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ആ ഒരു വെയിറ്റർ നമ്മുടെ ആ ഒരു ലിത്യോവനെയും അതുപോലെ തന്നെ ദാക്യോങ്ങനെയും കൂട്ടി വന്നിട്ട് പറയും ഇവിടെയാണ് ടേബിളിൽ നിന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്നാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദാക്യോങ് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമ്പോൾ അവൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. സുൻവോനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയുമ്പോൾ സുൻവോയും കുഴപ്പമില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും അങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് അവരങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ കിം ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് പറയും സാരമില്ല അതൊക്കെ ഓക്കെ ആവുന്നുള്ള രീതിക്ക് എന്നെ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ അവനിക്കത് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ദാക്യങ്ങ് അത് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ദാക്യങ്ങ് ഇങ്ങനെ പറയും നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യലെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ആ ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഓർഡർ ചെയ്യും. അങ്ങനെ ഡോക്ടർ കിം ആണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവനെ അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. എന്നിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ടാക്കും സുൻവോക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും നീ ഓൾറെഡി ഡിവോഴ്സായില്ലേ, ഇനി നീ നിൻ്റെ കാര്യം നോക്കി പോടാർക്കാന്നും പറഞ്ഞ് ഡോക്ടർ കിം ആണെങ്കിൽ അവിടെ നിന്ന് വരുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഡോക്ടർ കിം വന്നിട്ട് അവളൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ടാകും. അപ്പോൾ ഇവനിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ദാക്യങ് അതൊക്കെ കാണുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോഴാണെങ്കിലും ഇവനിക്ക് ആകെ ഒരു മൂഡ് ഓഫ് പോലെ ആയിരിക്കും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും എന്തിൻ്റെ എക്സ് വൈഫ് ഇങ്ങനെ ഡേറ്റിംഗ് ചെയ്തുകൊണ്ട് ദേഷ്യത്തിലാണോ എന്ന് നോക്കുമ്പോൾ അവൻ പറയും അവൾ ഡേറ്റിംഗ് ചെയ്തപ്പോൾ എനിക്ക് എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നാലും ദാക്യങ്ങനെ അങ്ങ് വിശ്വാസം വരില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഡോക്ടർ കിമ്മാണെങ്കിൽ അവളോട് ഇങ്ങനെ പറയുന്നുണ്ടാകും നിനക്ക് എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, നിനക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവുന്നതാണ് നല്ലത്, നിനക്ക് ആ ഒരു ഇതുണ്ടെങ്കിൽ വിളിക്കാനൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ഇവനിക്ക് ഇവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവനിങ്ങനെ പറയാതെ പറയുന്നതാണ്. അപ്പോൾ അവൾ ഒന്നും മിണ്ടാതെയൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ എഞ്ചിൻ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ജനലിൽ കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അവനിക്ക് ഇങ്ങനെ കോഫിയൊക്കെ ആയിട്ട് വരും, എന്നിട്ട് പഠിക്കാനൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എന്നാലും അമ്മയും ആ ഒരു ഡോക്ടർ കിമ്മും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ എങ്ങടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഡിന്നർ കഴിച്ചെന്നുള്ളൂ, വേറെ അമ്മയ്ക്ക് അദ്ദേഹത്തിനോട് വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല, എൻ്റെ മോനാണ് എനിക്ക് വലുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും അവനിക്കതങ്ങ് വിശ്വാസം വരില്ല കേട്ടോ. എന്നിട്ട് അവൾ ഇറങ്ങുമ്പോൾ ആ ഒരു ലിത്തയോ വിളിക്കുന്നുണ്ടാകും, വിളിച്ചിട്ട് പറയും നീ എന്തിനെ കൊച്ചിനെ ഒറ്റക്കാക്കിയിട്ട് ഡേറ്റിങ്ങിനൊക്കെ പോയത്, നിനക്ക് അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ എനിക്ക് തന്നാൽ പോരെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും
എക്സ്ക്യൂസ് മീ, നിന്റെ പ്രശ്നം എന്താ? ഇപ്പം എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എനിക്ക് വേണമെന്നൊക്കെ പറയും. അവൾ പറയുമ്പോൾ ഒന്ന് വച്ചിട്ട് പോടോന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യൂട്ടോ. അപ്പം ഡാക്യോങ്ങാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടിരിക്കുന്നുണ്ടാകും. അപ്പം നമ്മുടെ സുൻവോ ആണെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. ആ ഒരു ഡോക്ടർക്കും അവൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പോൾ സുൻവോ പറഞ്ഞിട്ടുണ്ടാകും, ഓൾറെഡി ഞങ്ങൾ ഡിവോഴ്സ് ആയപ്പോൾ യംഗ്ജിന് ഒരുപാട് അനുഭവിച്ചു, ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിലുപരി അനുഭവിക്കും, അതുകൊണ്ട് എനിക്ക് എൻ്റെ മകനെ വലുതെന്നൊക്കെ ഡോക്ടർ കിമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലീത്തയോ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങോട്ടോ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു ബാറിലേക്ക് വരുമ്പോൾ എന്താ, മറ്റവനാണെങ്കിൽ ആ ഒരു നെയ്ബറാണെങ്കിൽ മറ്റേ പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കണേയിരിക്കും. അപ്പോൾ അവനിങ്ങനെ ചോദിക്കും, എന്തെയാ നിൻ്റെ പുതിയ സെറ്റപ്പാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഏ ഇല്ല ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ സംസാരിച്ചെന്നുള്ളൂന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സംസാരിച്ച് ഡ്രിങ്ക്സ് കുടിച്ച് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ ആണ്. സുൻവോ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഇങ്ങനെ ബാറിൽ വന്നിരിക്കണേ കേട്ടോ. അപ്പോൾ അങ്ങടേക്കാണെങ്കിൽ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിൽ ചീഫ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ടാകും. ചീഫ് വന്നത് പുള്ളിക്കാരൻ്റെ വൈഫ് കാണും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവനിങ്ങനെ ചോദിക്കും, എടാ എൻ്റെ ഭാര്യ എങ്ങനെ ഉണ്ടെടാ, കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ആ അവളാൾ പുലിയാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നാലും നിന്നേലും ഭേദം ഞാനാണ്, നീ നിൻ്റെ സ്വന്തം കെട്ടിയോളം കൊച്ചിനെ ഉപേക്ഷിച്ച് പോയതിനേലും ഭേദം ഞാനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും തമ്മിൽ അതിൻ്റെ പേരിൽ തല്ല് പിടിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു നെയ്ബറാണെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഏറിയുമാണെങ്കിൽ അവനിക്ക് വെള്ളം കൊടുക്കും എന്നിട്ട് പറയും, ഞാൻ ഓയിൽമെൻറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ആ ലീത്തയോ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കും, എടാ നീ നിൻ്റെ ഭാര്യ എടുത്ത് ഇത്ര സ്നേഹത്തിലൊക്കെ നിൽക്കുക, ഡിവോഴ്സ് ഒന്നിനും ഒരു പരിഹാരമൊന്നുമില്ല, പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, നമ്മുടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് അവനിങ്ങനെ ആലോചിക്കും കേട്ടോ. അങ്ങനെ കിടക്കുന്ന സമയത്താണെങ്കിലും ഇവനിങ്ങനെ ഇവളോട് പറയും, നമുക്കൊരു കൊച്ചുങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് അവനിങ്ങനെ പറയും, ഞാൻ സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ അവൾ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. ഇവനിങ്ങനെ സമ്മതം പറഞ്ഞോണ്ട് തന്നെ എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യങ്ങ് കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ എണീച്ച് വരുമ്പോൾ എന്താ, അവിടെ ഇവൻ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ പിറ്റേന്ന് ആ ഒരു മീറ്റിംഗ് ആയിരിക്കും കേട്ടോ, മീറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവൾ നോക്കുമ്പോൾ, ആ ഫ്രണ്ട് നോക്കുമ്പോൾ എന്താ, അവളെപ്പറ്റി ഒന്നും പറയില്ല കേട്ടോ, അസോസിയേറ്റ് ഡയറക്ടർ ഇങ്ങനെ മാറ്റേണ്ട കാര്യമൊന്നും പറയില്ല. എല്ലാവരും അവിടെ നിന്ന് എണീച്ച് പോകുമ്പോൾ അവൾ ചോദിക്കും, യംഗ്ജിന് ഇപ്പോഴും കൺസൾട്ടേഷന് വരാറുണ്ടോയെന്ന് നോക്കുമ്പോൾ അവൾ പറയും, ഇവിടെ ഇപ്പോൾ ഫാമിലിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലാന്നും പറഞ്ഞ് അവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോകും. ആ ഒരു സമയത്ത് അവളാണെങ്കിൽ ലീത്തയോനെ വിളിച്ചിട്ട് പറയും, ആ ഒരു ചീഫ് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, നീ എന്നെ പറ്റിക്കണേണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അതൊക്കെ നമുക്ക് വഴിയാക്കാം, ഞാൻ ഇപ്പോൾ കാണാൻ വേണ്ടി പോവാണ്, നമുക്കെന്തായാലും ആ ഒരാളെ പുറത്താക്കിയല്ലേ ശരിയാവുള്ളൂ എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മുടെ പെങ്കുച്ച് കാണും കേട്ടോ. അങ്ങനെ ആ ഒരു ചീഫിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങളെന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചീഫ് ഇങ്ങനെ പറയുന്നുണ്ടാകും, സുൻവോയാണ് എന്നോട് പറഞ്ഞത് ഞങ്ങളെന്തായാലും ഇന്ന് രാത്രി നിങ്ങളുടെ ആ ഒരു അമ്മായപ്പനെ കാണാൻ വേണ്ടി പോവാന്നിങ്ങനെ പറയും കേട്ടോ. അന്നൊരു ദിവസം ആ ഒരു പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ച് വേറെ ഒന്നുമല്ല, ആ ഒരു ചെയർമാനെ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനിങ്ങനെ സുൻവോ അടുത്ത് വന്നിട്ട് പറയും, നിന്റെ വിചാരം എന്താ, നീ എന്താ പറയാൻ പോണേന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടോ. എന്നിട്ട് പറയും, ആ ഒരു സംഭവത്തിൻ്റെ CCTVയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയും, ഇതാരാ, ഇതിന് നീ അല്ല പറഞ്ഞു വിട്ടേന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് കൂടുതൽ അപകടം പറ്റണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വിട്ടിട്ട് പോകുന്ന നിനക്ക് നല്ലതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, നീ ചെല്ല്, അതാ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അപ്പോൾ അവനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിൻ്റെ ഫോട്ടോ എന്തായാലും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നീ കൂടുതൽ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, എന്നെ കോൺടാക്ട് ചെയ്യാനും നിൽക്കണ്ട എന്നൊക്കെ പറയട്ടോ. അത് ആ ഒരു ഹെൻസോടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഹെൻസോനെ വിളിച്ച് നിന്ന് നോക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യംഗ്ജുനെയാണ്. യംഗ്ജുനെ ക്ലാസ് പഠിക്കേണ്ട വേറൊരു കൊച്ചിനെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പേനെ കാണാണ്ട് പോകും, എക്സ്പെൻസീവ് ആയിട്ടുള്ള പേനയായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ അറിയാത്ത ഭാവത്തിലൊക്കെ നിൽക്കും. അങ്ങനെ ആ ഒരു പെയിൻറ്റിങ് ക്ലാസ്സിൻ്റെ അടുക്ക അവനിങ്ങനെ പറയും, ടീച്ചർ ഞാൻ വാഷ്റൂമിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ വാഷ്റൂമിലേക്ക് പോകും കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഈ ഒരു പേനയാണെങ്കിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നടന്നു വരുമ്പോൾ ആ ഒരു കൂട്ടുകാരി കാണുന്നുണ്ടാ കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും, നീ ഇതിനെ കട്ടെടുത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അതിന് നിൻ്റെ കയ്യിൽ തെളിവുണ്ടോയെന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണെങ്കിലും ഇവളിങ്ങനെ മെസ്സേജ് അയക്കും, മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ അവനതൊന്നും മൈൻഡ് ചെയ്യാണ്ടെങ്കിൽ പോകും കേട്ടോ. ആ ഒരു സമയത്ത് ഇവൻ്റെ ഫോട്ടോസ് ആരൊക്കെ എടുക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളുടെ കൂട്ടുകാരിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ തീരുമാനിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചീഫ് ഇങ്ങനെ പറയും, ഇന്ന് രാത്രി തീരുമാനിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ സുൻവോയോ ആണെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ടാകും. അപ്പോൾ ചീഫാണെങ്കിൽ അവളുടെ അടുത്തോട്ട് വരുമ്പോൾ അവളെ പറയും, നിങ്ങൾ ഇറങ്ങിക്കോ,
ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കൊറിയർ വരും കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവൾ ഇറങ്ങണേക്കും മുന്നേ ഓർക്കും തുറന്നു നോക്കാന്ന് ഓർത്ത് നോക്കുമ്പോൾ എന്താ അതിൽ ചെറിയൊരു ചോരക്കറി ഉണ്ടാകും. തുറന്നു നോക്കുമ്പോൾ എന്താ ഒരു ചത്ത കിളി അതിനകത്ത് ഉണ്ടാകും. അതിനകത്ത് വേറൊരു കവറൂടെ ഉണ്ടാകും. അവളത് തുറന്നു നോക്കുമ്പോൾ എന്താ അതിൽ ഇവളുടെ ഒരു കൊച്ചിൻ്റെ ഫോട്ടോ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ കൊച്ചിനെ വിളിച്ച് നോക്കുമ്പോൾ കൊച്ചി ഫോൺ എടുക്കില്ല. ആ ഒരു സമയത്ത് ആ ഒരു ലിത്തയൊക്കെയാണെങ്കിൽ ആ ഒരു ഇങ്ക്യൂന്നാണ്ട് അവൻ്റെ പേര്, ആ ഒരു ഹെൻസോടെ ബോയ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ അവനാണെങ്കിൽ ഇവനിക്ക് യെഞ്ചുനൻ്റെ ഫോട്ടോ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവൻ വിളിക്കുമ്പോൾ എന്താ അവന് എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവനിക്ക് വല്ലാത്തൊരു ടെൻഷനായിട്ട് ഇവനാണെങ്കിൽ കൊച്ചിനെ അന്വേഷിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ ഇവളും ആണെങ്കിൽ ആ ഒരു മീറ്റിങ്ങിന് പോവാതെ ആ ഒരു കൊച്ചിനെ അന്വേഷിച്ച് നടക്കും. ആ ഒരു സമയത്ത് ലിത്തയാണെങ്കിൽ ഇവളെ വിളിക്കുമ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടാകും യെഞ്ചുനെ കാണുന്നില്ല, വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പറയും ഞാൻ പോലീസിനെ വിളിക്കാൻ വേണ്ടി പോവാന്ന് പറയുമ്പോൾ അവൻ പറയും അതേ നിൽക്കുന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്ത് ഓൾറെഡി പോലീസിനോടൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ പോലീസുകാരാണെങ്കിൽ അവൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ. ആ ഒരു ഡോക്ടർ കിമ്മും ഇവളെ വിളിച്ച് ചോദിക്കുന്നുണ്ടാകും യെഞ്ചുനെ കിട്ടുമെന്നൊക്കെ ചോദിക്കും. ആ ഒരു സമയത്ത് ഇവളെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ലിത്തയോ കാണും. ലിത്തയോ കാണുമ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ മോനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വക്കില്ല എന്നൊക്കെ അവനോട് പറയും. ആ ഒരു സമയത്ത് തന്നെ പോലീസുകാർ ഇവളെ വിളിച്ചിട്ട് പറയും കൊച്ചിനെ കിട്ടിയെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും. ആ ഒരു സമയത്ത് ഇവനെയാണെങ്കിൽ ആ ഒരു ചെയർമാൻ വിളിക്കട്ടോ. അപ്പോൾ ചെയർമാൻ്റെ അവിടെയാണെങ്കിൽ മീറ്റിംഗ് വെച്ചിട്ട് ഇവളും ഇവനും വന്നില്ലല്ലോ. അതുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവനെ വിളിക്കുമ്പോൾ ഇവനതെടുക്കാതെ കൊച്ചിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അവളാണെങ്കിൽ കൊച്ചിനെ കാണുമ്പോൾ സമാധാനം ആവട്ടോ. അപ്പോൾ പോലീസുകാരൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഇവളെയാണെങ്കിൽ ഒരാൾ കൂട്ടിമുട്ടും. നോക്കുമ്പോൾ എന്താ ഇങ്കുവിനെ പോലെ അവൾക്ക് തോന്നും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഡോക്ടർ കിമ്മാണെങ്കിൽ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ലീത്തയോ കണ്ടോണ്ടിരിക്കണേണ് അവനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ചെയർമാൻ ഇങ്ങനെ പറയും എന്തായാലും ഇനി അവർ വരുമെന്ന് തോന്നണല്ലോ ഞാൻ പോവാന്ന് പറയുമ്പോൾ മറ്റാളിങ്ങനെ പറയുന്നുണ്ടാക്കും എന്തായാലും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അവളാണ് ഏറ്റവും യോഗ്യതയുള്ള ആളെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വേറെയും കഴിവുള്ള ഡോക്ടർമാരൊക്കെ അല്ലേ, ആ ഒരു സൈക്കാട്രിയുടെ ഡോക്ടർ ഇല്ലേ, ആ ഡോക്ടർ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവനാണെങ്കിൽ അവൾക്ക് ഒരു മൈൻഡും കൊടുക്കില്ല. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയുന്നുണ്ടാകും അമ്മ എന്തിനാ പോലീസിനൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ എന്നെ ശല്യപ്പെടുത്തണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചീത്ത പറയുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ നമ്മുടെ ഡോക്ടർ വന്നിട്ട് പറയും നീ പുറത്ത് നിന്നോ ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ കാര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാവട്ടോ. അപ്പോൾ ഇവളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറയും അവനെന്തോ ഫ്രണ്ട്സായിട്ട് തല്ല് പിടിച്ചതാണ് വേറൊന്നുമല്ല, നീ എന്തായാലും വർക്കിനെ കുറച്ച് റിലാക്സ് ആയിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് നിൽക്ക്, കുറച്ച് ടൈം അവൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യ്, എന്തായാലും വർക്കിനേലും വലുത് കൊച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എന്നാലും എനിക്ക് അസോസിയേറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എന്നിരുന്നാലും നിനക്ക് നിൻ്റെ കൊച്ചല്ലേ വലുതെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ കോളിംഗ് ബെല്ലടിക്കും, അവിടെ ലിത്തയോ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവളാണെങ്കിൽ നല്ല ചീത്ത പറയും എനിക്കറിയാം അവിടെ വന്നത് ആരാന്നുള്ള കാര്യം, ഇങ്കു അല്ലേ, നീ അല്ലേ ഇങ്കുവിന് ഏർപ്പാടാക്കിയത്, അവനെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കൂട്ടോ. അപ്പോൾ പറയും നീ ഇനി അവനായിട്ട് നിന്ന് എൻ്റെ മകനെ നീ ഇതാക്കാൻ നോക്കണ്ട, ഞാൻ ഒരിക്കലും തകരില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവന് തിരിച്ച് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യോങ് ആണെങ്കിൽ മറ്റേ ആക്കടെ സഹായത്തോടു കൂടി ആ ഒരു ഓഫീസിൽ കയറിയിട്ട് അവൻ്റെ ഫോൺ നോക്കൂട്ടോ. ഫോൺ നോക്കുമ്പോൾ എന്താ ഈ ഒരു സുൻവോടെ ഫോട്ടോസൊക്കെ ആയിരിക്കും. അപ്പോൾ അവൾക്ക് വിശ്വാസമാകും സുൻവ പറഞ്ഞ ശരിയാണെന്നുള്ള കാര്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവ ആണെങ്കിൽ സി സി ടി വിയിലെ ഫോട്ടോ ആണെങ്കിൽ ആ ഒരു ഹെൻസോനെ അയച്ചു കൊടുത്തിട്ട് പറയും ഇത് ഇങ്കു ആണെന്ന് നോക്കുമ്പോൾ അവൾ പറയും ഇതെനിക്ക് ക്ലിയർ ഇല്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവൾ പറയും പക്ഷേ ഞാൻ അവനെ കണ്ടതാണ്, എന്തായാലും അവൻ എനിക്ക് തിരിച്ച് പകരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, നീ അവനെ കാണാണ്ട് ശ്രമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴേക്കും അങ്ങടേക്ക് ഇങ്കു ആണെങ്കിൽ അവൾക്ക് ചായം കൊണ്ട് വരും കേട്ടോ. എന്നിട്ട് പറയും നിൻ്റെ ജോലിയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഈ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയും നമുക്ക് വീണ്ടും ഒരുമിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും നമുക്ക് ഭാവി ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അങ്ങനെ അവൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലിത്തയോ ആണെങ്കിൽ ഇവനെ കഥ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ലിത്തയോ നല്ല ചീത്ത പറയും നീ എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ ഫോട്ടോസ് അയച്ചെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എന്നെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ പേര് പറയണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസയുടെ ഇരട്ടി എനിക്ക് തന്നോളെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മറ്റേ ലിത്തയോനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചെയർമാൻ ചോദിക്കും നീ എവിടെ ആയിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് എൻ്റെ മകനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ അവൻ്റെ പുറകെ പോയക്കണായിരുന്നെന്നൊക്കെ പറയട്ടോ, അതുകൊണ്ട് ഫോൺ റിങ് ചെയ്തത് കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ചീഫ് ഡോക്ടറാണെങ്കിൽ നമ്മുടെ സൈക്കാട്രിക് ഡോക്ടറുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ആ ഒരു ചെയർമാനെ മുൻപ് വല്ല പരിചയമുണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയും ഏ എനിക്ക് പരിചയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കോഫി കുടിക്കാൻ വേണ്ടി പോകും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര പൊരുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ നിൻ്റെ മകനെ കണ്ടു ഞാൻ സ്ട്രീറ്റിൽ വെച്ച് കണ്ടപ്പോഴാണ് എനിക്ക് എന്നെ പോലെ തോന്നിയത്, അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ഇങ്കുവിനാണെങ്കിൽ ഇവൻ ആ പൈസ കൊടുക്കും, പക്ഷെ പറഞ്ഞ പൈസ എല്ലാവരും
എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അവനിങ്ങനെ പറയും, ഞാൻ പറഞ്ഞ പൈസ എന്തേ കറക്റ്റ് പൈസ എനിക്ക് തന്നെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, മര്യാദക്ക് നീ വിളിച്ചാൽ ഫോണിങ് തന്നിട്ട് ഇവിടെ നിന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഭീഷണി പെടുത്തുമ്പോൾ മറ്റവൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കറിയാം നിനക്ക് നിന്റെ വൈഫിനെ മറന്നിട്ടില്ല എന്നുള്ള കാര്യം, നിനക്ക് ഇപ്പോഴും അവളോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ല ഞാൻ അവളെ ഉപദ്രവിച്ചപ്പോൾ നീ എന്നെ ചീത്ത പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കോട്ടോ. എന്നിട്ട് ആ ഒരു ചെയർമാനാണെങ്കിൽ നമ്മുടെ ഡോക്ടർ കിമ്മായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണമായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ടാകും, നിനക്ക് എന്താണ് അവരെ പറ്റി അഭിപ്രായം നോക്കുമ്പോൾ അവനിങ്ങനെ പറയും, അവരിപ്പോഴും ഓക്കെ ആയിട്ടില്ല, അവരിപ്പോഴും ആ ഒരു റിലേഷൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ പെങ്കുച്ചാണെങ്കിൽ ആ ഒരു റിങ് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അപ്പം ഇതോടെയാണ് എപ്പിസോഡ് 9 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.